എല്ലാവർക്കും ഒരു ഹായ്. അപ്പോൾ എന്താണ് അപ്പോൾ അത് ബാറ്റിൽ ദ്രുതഗമൻ എന്ന ആനിമി സീരീസിൻ്റെ എപ്പിസോഡ് 52 ആണ്. ഓക്കെ, അപ്പോൾ എപ്പിസോഡിൻ്റെ ആദ്യം തന്നെ ഹാൻഫങ്ങുമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഡീൻ. ഈ ഡീൻ എന്നത് മെയിൻ അല്ല, നോക്കുന്ന ആളാണ്. ഓക്കെ, ഒരു ടൈമിൽ ഷീൽഡ് വെച്ച് നോക്കുമ്പോൾ ഹെവൻലി ഫ്ലെയിമിൻ്റെ മുൻപിൽ എന്ത് ഷീൽഡ്, അതിൽ തന്നെ ഷോക്കായി പോയി. എങ്കിലും പ്ലാന്റ് വെച്ച് പിന്നും അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്, എന്നതും ഇല്ലാതാക്കി. ഈ സമയത്ത് എൽഡർ ക്യൂ ആണ് അറ്റാക്ക് ചെയ്യുന്ന യെല്ലോ, പിന്നെ വൈറ്റും മുൻപത്തെ പോലെ വാങ്ങുന്നു എന്ന് തന്നെയാണ്. അതുപോലെ തന്നെ പിന്നെ ചെല്ലുന്നുണ്ട്, അതൊരു വഴിക്ക് നടക്കുന്നു. അവരൊന്ന് സൈഡാക്കുമ്പോൾ ബാക്കിയുള്ളവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പോകാൻ നേരം പിന്നും തടയുകയാണ്. ഇവർ കല്ലിടെ കൊണ്ടുവന്നേ എന്ന രീതിയിൽ സംശയം തോന്നും. അവരപ്പോഴാണ് ബോഡി ഫ്യൂഷൻ അത് ചെയ്യുന്നത് എന്ന് വെച്ചാൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. സോളന്റിലെ സാധാരണയായിട്ട് കാണുന്നത് തന്നെയാണ്, അതിൽ കൊല്ലിനെയും മറ്റവനുമായിട്ട് കൂടി ചേർന്ന് ചെയ്യുന്ന അതുപോലെ തന്നെയാണ്. അത് കണ്ടിട്ട് ഫേക്ക് ആയിട്ട് ചെയ്യുന്നത് എപ്പോഴും വീക്കാകും എന്ന് പറഞ്ഞ് പിന്നെ ഫൈറ്റ് തുടങ്ങി. മുൻപത്തേക്കാൾ സ്ട്രോങ് ആയിട്ടാണ് ഇപ്പോൾ അവർ ഫൈറ്റ് ചെയ്യുന്നത്. അതിന് കാരണമുണ്ട്. എൽഡർ ക്യൂആൻ എന്നിട്ട് അവരെ നല്ല രീതിയിൽ അടിക്കുന്നു. അവരാണെങ്കിൽ കിട്ടുന്ന സമയം അടിയുമാകുന്നുണ്ട്, ഡയലോഗ് അടിക്കുന്നുണ്ട്. അവരങ്ങനെ അടിച്ചിടുമ്പോഴാണ് അവരൊരു ഫോർമേഷൻ അത് സെറ്റ് ചെയ്യുന്നത്. അത് എൽഡർ ക്യൂആന് ചുറ്റും ട്രാപ്പാക്കുന്നത് പോലെ. എന്നിട്ട് എന്തൊരു സ്കില്ലോട് യൂസ് ചെയ്യുമ്പോൾ വളരെ പവർഫുള്ളായ പവേഴ്സ് അത് വരാനായിട്ട് തുടങ്ങി. അതുകൊണ്ട് ഷിയോയാണെങ്കിൽ അതിശയം. അത് പറയുമ്പോഴാണ് ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ബോഡി ഫ്യൂഷൻ സ്കില്ല്. അതുകൊണ്ട് തന്നെ അവരൊരു ഡൗ ആൻസെസ്റ്റർ ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. എങ്കിലും ഒരു ട്രൂ ആൻസെസ്റ്ററിനെയാണ് സുക്വാൻ. ഇത് ഉപയോഗിച്ച് ട്രാപ്പാക്കാൻ കഴിയില്ല. ഈ സമയം നീ എന്തെങ്കിലും ചെയ്താൽ അത് പൊട്ടുകയും ചെയ്തു. എന്നാൽ അതിൽ നിന്ന് വരുന്ന പവർ അത് ഷോക്കായിട്ട് ഹെവൻലി ഫ്ലെയിമോ അത് ഷീൽഡ് പോലെ ഉപയോഗിച്ച് മാറുകയാണ്. ഷിയോയാൻ ആ കാണിച്ച ആ മൊമെന്റ് അത് ഷാൻലിങ് അത് കണ്ടിരുന്നു. അയാളുടെ മകനെ കൊന്നത് ഇവനാണ് എന്ന് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കുകയും ചെയ്തു പോവുകയാണ്. പടി കിട്ടി എന്ന് ഷിയോയാനെ മനസ്സിലായിട്ട് മാറുന്നു. അവനെ ടാർഗറ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്നെല്ലാം മാറി മാറി പോവുകയാണ്. നീ എന്തിനാട് കളവ എന്നെ കൊല്ലാൻ വരുന്നേ? അയാളുടെ മകനെ കൊന്നതിന് പാരമാണ് നിന്നെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞൊരു അറ്റാക്ക്. എന്നാൽ 3000 മൂവ്മെന്റ് അത് ഉപയോഗിച്ച് മാറി ആ സ്കില്ല് കൂടി കണ്ടപ്പോൾ ഉറപ്പായി, എന്റെ മകനെ കൊന്നതിന് നീ എന്നെ എളുപ്പം കൊല്ലുക എന്ന് പറഞ്ഞ ഒരു സ്കില്ല്. അത് ഉപയോഗിച്ച് ഷിയോയെ അതിനുള്ളിൽ ആക്കി. ഇത് ആപത്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഹെവൻലി ഫ്ലെയിം ഉപയോഗിക്കാൻ നോക്കുമ്പോഴാണ് അതിന് ടൈം എടുക്കും, അത് പറ്റുന്നില്ല, നിനക്ക് കഴിയില്ല എന്ന് പറഞ്ഞ ഒരു സ്പിയർ അത് നേരെ വിടുന്നു. അവൻ്റെ അടുത്ത് എത്തിയതും സിയൻ വന്നു. അത്ര എളുപ്പം നടക്കുന്നതാണ് എന്ന് പറഞ്ഞ് അത് ഒട്ടിച്ചു കളയുവാണ്. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്താണോ അതെനിക്കറിയില്ല, എന്നാൽ നീയും നമ്മുടെ അക്കാഡമിയിലുള്ള സ്റ്റുഡൻറ്റിനാണ് എതിർക്കുന്നത്, അതുകൊണ്ട് തന്നെ എനിക്ക് പ്രശ്നത്തിലേറെ ഇടപെടണം. എന്നാൽ നീയും ചാവും എന്ന് പറഞ്ഞ് വരുന്ന അപ്പോൾ ലിൻഷോ വന്ന് തടയുന്നു. ലിൻഷോയും കിങ്ങും അവർ രണ്ടുപേരും ഡൗക്കിംഗ് ലെവലിലേക്ക് പ്രൊമോട്ടായി. ഷിയോയെ ഹെൽപ്പ് ചെയ്യാൻ രണ്ടുപേരുണ്ട്. അവർ തമ്മിലെ പ്രശ്നം എന്താണെന്ന് നോക്കുന്നില്ല. ഇത് ഇന്നർ അക്കാഡമിയിലുള്ള സ്റ്റുഡൻറ്റിനെയാണ് അറ്റാക്ക് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ അവരിടപെടും എന്ന് തന്നെ ഉറച്ചു പറയുകയാണ്. അത് കണ്ട് സന്തോഷമായിട്ട് ശരി, എനിക്ക് 3 മിനിറ്റ് തന്നാൽ മതി, അവരെ അറ്റാക്ക് ചെയ്യുന്നിട്ട് റെഡിയായി. പുറത്തങ്ങനെ വലിയ രീതിയിൽ വാറു പോകുന്നുവെങ്കിലും ഉള്ളിൽ ഒരാളെ ട്രാപ്പ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നല്ലോ. എന്നാൽ അത് കംപ്ലീറ്റ് ആക്കുന്നത് അതിന് മുൻപാണ് ഹാൻഫങ് ആളുകൾ വന്നത്. ശ്രദ്ധ അങ്ങോട്ട് പോയി വാറ് തുടങ്ങിയത്. എന്നിരുന്നാലും ഫാനിനെ എതിർക്കാനായിട്ട് നിൽക്കുന്ന സി ആൻ ലിൻഷോ ക്യുങ്ങ് ക്യുങ്ങ്. എന്നാൽ അവർ വലിയ കാര്യമല്ല എന്ന് വിചാരിച്ചാണ് ഫാൻ അവർ തമ്മിലുള്ള ഫൈറ്റ് അത് തുടങ്ങി. ഈ സമയം ഷിയോയാനാണെങ്കിൽ മാസ്റ്ററിനെ മനസ്സിൽ വിചാരിച്ച് ഹെവൻലി ഫ്ലെയിം അത് ഉപയോഗിക്കാനായിട്ട് തുടങ്ങുകയാണ്. സിയാൻ വന്ന് അറ്റാക്ക് ചെയ്യുന്നു, വലിയ കാര്യമൊക്കില്ല, എന്നാൽ ഒന്ന് കൊണ്ട് അപ്പോൾ തന്നെ ഇത് പന്തുകേടാണ് എന്ന് മനസ്സിലാക്കിയിട്ട് പിന്നെ ശ്രദ്ധിച്ച് ഫൈറ്റ് അവളുടെ ഓരോ ആട്ടി കണക്കിന് കിട്ടുന്നത് കൊണ്ട് തന്നെ ഡൗക്കി ആരംഭിട്ടു. എന്നിട്ടും നന്നായിട്ട് കിട്ടുവാണ്. ഇടയ്ക്കിടയ്ക്ക് ഒരു ഡൗക്കി ടെക്നിക്ക് പോലുള്ള ഒരു ഹാൻഡ് അത് ഉപയോഗിക്കുന്നുണ്ട്. എന്നിരുന്നാലും ആറുമറിട്ടിട്ട് പോലും കൊള്ളാനുള്ളത് അതെല്ലാം വാങ്ങിച്ചു കൂട്ടുന്നു. ഇതൊരു ഡൗക്കിംഗ് ലെവലുള്ള ആളുടെ ശ്രദ്ധ അല്ല, ഇതെന്ത് സാധനമാണ് എന്നാണ് ഫാൻലിങ് വിചാരിക്കുന്നത് ലിൻഷോ ക്യുങ്ങിനോട്. അപ്പോൾ സ്ട്രോങ് റാങ്കിൽ ഒന്നാമതുള്ള ആളുടെ ശ്രദ്ധ അത് ഇതാണ് എന്ന് ഒരു എനിമയെ ഒറ്റയ്ക്ക് നേരിടുന്നു എന്നത് കണ്ട് പറയുകയാണ്. അങ്ങനെ നിൽക്കുകയാണ് ആ ഹാൻഡ് വെച്ചുള്ള ടെക്നിക്ക്. അതൊരു ട്രിക്ക് ഉപയോഗിച്ച് സിയാനെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുന്നു. എന്നാൽ അത് ക്യുങ്ങ് പെട്ടെന്ന് തന്നെ മൗണ്ടൻ സ്പിയർ അത് ഉപയോഗിച്ച് ഇല്ലാതാക്കുകയാണ്. അത് ദൂരെ നിന്ന് അവള് കാണുന്നുണ്ട്. എൻ്റെ ബ്രദർ കണ്ടോടാ എന്ന രീതി. ലിന്യാനാണെങ്കിൽ എനിക്ക് പറക്കാൻ കഴിഞ്ഞില്ല, അല്ലായിരുന്നു ഈ രാനോടെ പോയിന് എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. പിന്നെ വിടും പിന്നെ തടയും. ലിൻഷോ കൂടി അറ്റാക്ക് ചെയ്യുമ്പോൾ ഇവർ വിചാരിച്ചതുപോലെയില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങനെയാണ് പിന്നെ ഫൈറ്റ് ചെയ്യുന്നത്. ലിൻഷോ ഒരു സ്പെഷ്യൽ സ്കില്ല് അത് ഉപയോഗിക്കുന്നു. എന്നിട്ട് അത് പൂർണ്ണമാക്കിയതോടെ ഫാനിന് നേരെ വിട്ട് അത് അടുത്തെത്താറായപ്പോൾ എന്തൊരു സ്കില്ല് യൂസ് ചെയ്ത് അതിനെ തടയുകയാണ്. ആ ചുവന്ന ഫോഗ് അത് ഉപയോഗിച്ച് അതിനെ തടഞ്ഞു. അതിൽ ഫോക്കസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇടയിൽ കൂടി ആ ഹാൻഡ് ആ ടെക്നിക്ക് വിട്ട് സിയാൻ കണ്ട് എതിർക്കാനായിട്ട് വന്നു. എന്നാൽ അതിനു മുൻപ് ലിൻഷോയ്ക്ക് കൊണ്ട് കിങ് വന്ന് പിടിക്കുകയും ചെയ്യുന്നുണ്ട്. അവരെ ടാർഗറ്റ് ചെയ്ത് അടുത്തത് വിട്ട് അത് സിയാൻ തടഞ്ഞു.
അവളാണെങ്കിൽ ഇപ്പോൾ വേറെ തനമ. അങ്ങനെ അത് പോകുമ്പോൾ ചിരിച്ചിട്ട് എന്തൊരു മാസീവ് സ്കില്ല് അത് യൂസ് ചെയ്യാൻ പോകുന്നതുപോലെ ആ ഫോഗ് അത് പെട്ടെന്ന് കൂടാനേറ്റിൽ തുടങ്ങി. നോക്കുമ്പോണ്ട് ഒരു വലിയ ഫോർമേഷൻ ഉണ്ടാക്കിയ ഒരു ഹാൻഡ്. അത് കണ്ട് ഷോക്കാകുന്ന സമയം സിയാൻ അവര് രണ്ടുപേരെയും ദൂരേക്ക് പറഞ്ഞിട്ട് എന്നിട്ട് എതിർക്കാനായിട്ട് നോക്കി. ആ ഹാൻഡിന്റെ പവർ തന്നെ തീർച്ചുപോയി. ഇത് വെച്ച് നീ തടയാൻ നോക്കണോ എന്ന് നടക്കില്ല എന്ന് പറഞ്ഞ് സ്പീഡിന് വിടുവാണ്. അവൾ തളർന്നു പോയി, മാറാൻ കഴിയുന്നില്ല. അത് അടുത്തെത്തിയപ്പോണ്ട് സിയോയൻ പുറത്തു വന്ന് സിമ്പിളായിട്ട് വെറു സിമ്പിളായിട്ട് ഹെവൻലി ഫ്ലെയിം ഉപയോഗിച്ച് കഴിഞ്ഞ് അതിനെ ഇല്ലാതാക്കി. അതുകൊണ്ട് ഷോക്കായി പോയി. നല്ലൊരു സ്ട്രോങ് സ്കില്ലായിരുന്നല്ലോ. എന്നിട്ട് അവരോട് കുഴപ്പമില്ലല്ലോ, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ പിൽസ് കൊടുത്തത്. ആ ഓൾഡ് മാൻ നല്ലൊരു അടി തന്നെ കൊടുക്കണം എന്നവര് സിയൻ ഓക്കെ ഓക്കെ. അവരങ്ങനെ പോയി താഴേക്ക് വരുമ്പോൾ കുഴപ്പമില്ലല്ലോ എന്ന പോലെ ബാക്കിയുള്ളവരും ചോദിക്കുന്നുണ്ട്. പിന്നെ സിയോയനോട് സംസാരം എന്താണെന്ന്, സ്വന്തം മകനെ കൊന്നത് എന്നൊക്കെ. എന്ന സിയോയൻ നിന്റെ മകനെ ആ നശിച്ച ലോകത്തെന്ന് പറഞ്ഞയച്ചു. അതിന് നന്ദിയല്ലേ പറയണ്ടേ എന്ന പോലെ അത് കുറച്ചു നേരം നന്ദി താരം എന്ന് പറഞ്ഞ ഫോഗ് അത് ഉപയോഗിക്കുന്നു. ഇത് യൂസ്ലെസ് ആണെന്ന് പറഞ്ഞ് സിയോയൻ ഹെവൻലി ഫ്ലെയിമിന്റെ ഒറിജിനൽ ഫോം അതെടുക്കുന്നു. അതൊരു ലോട്ടസ് ആണല്ലോ. അത് ദൂരെയുള്ള എൽഡേഴ്സ് കണ്ട് അവൻ ആ ട്രംപ് കാർഡ് എടുത്തു. ഹാൻഫങ് ആണെങ്കിൽ അവനിൽ നിന്ന് എനിക്ക് ഫെമിലിയർ ആയ ഒരു ഫീലിംഗ് വരുന്നത് പോലെ മാസ്റ്റർ ഉള്ളിലുണ്ടല്ലോ. അത് ഹെവൻലി ഫ്ലെയിമാണ് എന്നതും ഗ്രീൻ ലോട്ടസ് ഫ്ലെയിമാണ് എന്നതും മനസ്സിലായി. എനിക്ക് രണ്ടാമത്തെ ഹെവൻലി ഫ്ലെയിം കിട്ടിയാൽ ഞാൻ വളരെയധികം സ്ട്രോങ് ആകും എന്ന് പറഞ്ഞ് ആ വൈറ്റ് വല്ലേനെ നോക്കുമ്പോൾ നന്നായിട്ട് അടി വാങ്ങിക്കുകയാണ്. എൽഡർ ക്യൂ എന്ന് അലക്യുവാൻ രണ്ടുപേരെയും പന്നിക്കിടുന്നു. ഇത് മിക്കവാറും അവരെ കൊല്ലും, പെട്ടെന്ന് തന്നെ തീർക്കണം എന്ന് മനസ്സിൽ വിചാരിക്കുകയാണ് ഹാൻഫങ്. ഈ സമയം ടവറിലെ സീഡ് ചെയ്ത് ശാന്തമായിട്ട് കിടക്കുന്ന ഫയർ പൈത്തൺ പിന്നെ മുൻപത്തേക്കൾ ഉഗ്രശക്തിയോടെ പുറത്തു വരാനായിട്ട് നിൽക്കുന്നത് കാണിച്ച് ഫാനും സിയോയനും തമ്മിലുള്ള പിന്നും സംസാരം. പിന്നെ ഒരു അറ്റാക്കിലേക്ക് പോയി. അത് ഒരുപാട് നേരമുണ്ട് ഗ്യാപ്പ് ഫില്ലാക്കാൻ വേണ്ടി. സിയോയനൊരു ഡവ് സ്പിരിറ്റ് ആണ് എന്ന് ഹാൻഫങ് അല്ല ഫാൻഡിങ് ആകട്ടെ ഒരു ഡവ് ഗോങ് അല്ലെങ്കിൽ ഡവ് എംപറർ എന്നിട്ട് പോലും കട്ടയ്ക്ക് പിടിച്ചെടുക്കുന്നു. അതിനർത്ഥം എന്താണ്? എന്തോ ആകട്ടെ, ഹെവൻലി ഫ്ലെയിം കൂട്ടി ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് അഡ്വാൻറ്റേജ് ആണ് സിയോയനിലുള്ളത്. അവരുടെ ഫൈറ്റ് അവസാനം ഒരുപാട് വാങ്ങിച്ചു കൂട്ടിയപ്പോൾ ഇനി ആയിക്കൂടാ എന്ന് പറഞ്ഞ് ഒരു ഡി ലെവൽ ടെക്നിക്ക് അതെടുക്കാനായിട്ട് തുടങ്ങി. ഈ ഡി ലെവൽ ടെക്നിക്ക് എന്നത് ഗോഡാണോ എന്നറിയില്ല, കാരണം ഡൗഡി എന്നത് ഗോഡാണല്ലോ. അതിലെ ടയൻ എന്നത് ഹെവനാണ്. മറ്റേ നാല് രീതിയിലുള്ള ടയൻ, ഡി, യെല്ലോ, ബ്ലാക്ക്, അതിലേറ്റവും പവർഫുൾ ആയ ഡവ് എംബറൽ ലെവലിൻ്റെ ചെയ്യാൻ പറ്റുന്ന മാക്സിമം പവർ ഉപയോഗിച്ച് ഒരു ഡവ് ഡി ടെക്നിക്ക് അല്ല ഡീ ടെക്നിക്ക് അത് ചെയ്യാനായിട്ട് തുടങ്ങി. ഹാൻഫങ്ങിൻ്റെ ആൾക്കാർ പോലും ഇത് കണ്ടിട്ട് ഞെട്ടിപ്പോയി. ഇത്ര പവർഫുൾ ആയ സ്കില്ല് അത് ഈ ഒരു സിറ്റുവേഷനിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഫാനു എന്തൊക്കെ കാണിച്ചൊരു കൊല അല്ലെ അവനെ ഒരു ചിരിയും ഇടുന്നുണ്ട്. എതിർക്കാനായിട്ട് ശിവൻ ആ പഴയ ക്രോസ് അത് ഇതിൽ പിന്നെ വേറെന്താ പറയുന്നത്, സുനാമി അങ്ങനെ എന്താ പറയുന്നുണ്ട്. അത് വിട്ട് ഫാൻഡിങ് പോലും പ്രതീക്ഷിക്കാതെ ആ വന്ന ഡി ലെവൽ ടെക്നിക്ക് അതിനെ ക്രോസ് കൊണ്ട് തന്നെ തടഞ്ഞു. അതൊരു വലിയ എക്സ്പ്ലോഷനായിട്ട് മാറി. എല്ലാവർക്കും ഷോക്ക്. ഒരു ഡവ് എംപറിന്റെ ലെവല് അതിന് ഡി ലെവൽ ടെക്നിക്ക് ഒരു കൊച്ചു പയ്യൻ തടഞ്ഞു. അവൻ ചെയ്യാനെക്കാട്ടും വലിയ ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് സ്റ്റുഡന്റ് തന്നെയാണ് എന്നത് പറയുകയാണ്. ഫാനാണെങ്കിൽ വളരെയധികം സ്ട്രോങ് ആയിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ പരിക്കേറ്റു, ഒരുപാട് വീക്കുപോയി. ഇനി ഇവിടെ സേഫ് അല്ല. സ്വന്തം ജീവൻ അവന്റെ കൈയോട് പോകാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് തന്നെ ഓടിപ്പോവുകയാണ്. കളവ് ഓടിപ്പോവുകയാണല്ലോ എന്ന് പറഞ്ഞ പിറകെ പോകുന്നു. പല രീതിയിൽ പിടിക്കാൻ നോക്കുന്നു. മുൻപ് ഒരു അക്കാഡമി അറ്റാക് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്. സ്വന്തം ജീവൻ പോകാതെ ഇരിക്കാൻ വേണ്ടി ഓടുന്ന ഓട്ടം, ഓടടാ ഓട്ടം എന്താ പറയാ എന്ന സിയോയൻ വിടാതെ പറയും. ഒരുപാട് അടി കൊടുക്കുന്നുണ്ട് ടീംസ് എല്ലാവർ കൊല്ലവനെ എന്ന രീതിയിൽ ഒക്ടാടി സ്മാഷ് കൊടുത്ത് അടിച്ചിട്ട് മാസ്റ്റർ പോലും ഫ്യൂച്ചറിൽ നടക്ക പ്രശ്നം വരണ്ട കൊന്നേക്ക്. അങ്ങനെ അതിനായിട്ട് വരുമ്പോഴാണ് പെട്ടെന്നൊരു സീക്രട്ട് ടെക്നിക്ക് അത് ഉപയോഗിച്ച് മാറുന്നത്. സിയോയൻ ഷോക്കാവുന്ന മാസ്റ്റർ പോൾ അവൻ്റെ ബ്ലഡ് ഉപയോഗിച്ച് ഒരു സീക്രട്ട് ടെക്നിക്ക് ഉപയോഗിച്ച് മാറിയതാണ്. കുറച്ച് ദൂരത്തേക്ക് മാത്രമേ മാറാൻ കഴിയൂ. എൻ്റെ പൊന്നണിയെ നമ്മൾ തമ്മിൽ എന്താ പ്രശ്നം, എല്ലാം തെറ്റിദ്ധാരണയാണ് എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഫാലിങ് അയ്യോ അയ്യോ. എന്നാൽ പിന്നെ വരുമ്പോൾ അതേ സ്കില്ല് കൊടുത്ത മതി, എത്ര നേരം പോകുന്നതെന്ന് കാണണം എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് അടുത്ത പണി. ആ ടവറിന് ഒരു കുരുതം. എൽഡേഴ്സ് ഹാൻഫങ്ങിൻ്റെ ആൾക്കാർ വരെ അത് കണ്ടൊന്ന് സ്റ്റണ്ണായി പോയി. നീയൊക്കെ അവിടെ കുട്ടിയും കോലും കളിച്ചുകൊണ്ടിരുന്നു എന്ന പോലെ ഹാർട്ട് ബീറ്റ് കൂട്ടുന്ന ഫാണിൻ്റെ ഹട്ട് ഫ്ലെയിമിൻ്റെ ഫയർ പെയ്ത്തൻ രൂപം അത് വരുന്നുണ്ട്. അപ്പോൾ ഒന്നിന് പിറകെ ഒന്നായിട്ട് ഓരോരോ പ്രശ്നങ്ങൾ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി എന്താകും എന്നത് അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ ബൈ.